വടക്കേ മലബാറിലെ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യതീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ദക്ഷിണകാശി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത്. ബാവലിപ്പുഴയുടെ ഇക്കരയും അക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട്. വടക്ക് ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖോത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കുന്നു. ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടായിരിക്കില്ല. ഉത്തര മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലെത്തുന്നു. വാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ പുഴയുടെ നടുവിൽ പ്രധാന ആരാധന കേന്ദ്രമായ ശിവലിംഗവും പരാശക്തിയുടെ സ്ഥാനമായ അമ്മാരക്കല്ലും സ്ഥിതി ചെയ്യുന്നു. ഐതിഹ്യമനുസരിച്ച് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന ഭൂമിയാണ് കൊട്ടിയൂർ. ഒരു വൈശാഖ നാളിലാണ് ദക്ഷൻ യാഗം ആരംഭിച്ചത്. പിതാവ് നടത്തിയ യാഗത്തിൽ തന്നെയും തൻ്റെ പതിയായ പരമശിവനെയും അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി. കോപാകുലനായ ശിവൻ തൻ്റെ ജട പറിച്ച് നിലത്തൊടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു. വീരഭദ്രൻ ദക്ഷിണ തലനിർത്തു. ഭൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷിണെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി. ശിവം തപസ്സിനായി കൈലാസത്തിലേക്ക് പോയി. പിന്നീട് കൊടും വനമായി മാറിയ യാഗഭൂമി കുറിച്യരുടെ വാസസ്ഥലമായി. ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു. ഇതറിഞ്ഞെത്തിയ പടിഞ്ഞാറ്റ നമ്പൂതിരി കൂവയിലയിൽ കലശമാടി. വൈശാഖോത്സവം ആരംഭിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ചിട്ടകൾ ഉണ്ടാക്കിയത് ശങ്കരാചാര്യർ ആണെന്ന് കരുതപ്പെടുന്നു. ഇളനീരാട്ടം, നെയ്യഭിഷേകം, ഇളനീരഭിഷേകം എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പ്രദക്ഷിണ വഴിയിൽ ജലം ഒഴുക്കിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രമാണ് കൊട്ടിയൂർ. ഓടപ്പൂവ്. മറ്റുള്ള പ്രസാദങ്ങൾ നമുക്ക് മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും സാധാരണയായി ലഭിക്കുമെങ്കിലും കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഓടപ്പൂവ് പ്രസാദമായി കരുതി വാങ്ങി വാഹനങ്ങളിലും സ്വഭവനങ്ങളിലും തൂക്കിയിടുന്നു. മൂപ്പയെത്താത്ത ഇളം ഓടത്തണ്ടുകൾ മുറിച്ചെടുത്ത് തല്ലിച്ചതച്ച് ചീകി വൃത്തിയാക്കി ഉണ്ടാക്കുന്നതാണ് ഓടപ്പൂവ്.